എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം കേരള പാഠവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം ആറ് പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും ഉത്തരം എഴുതണം. രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം വായിച്ചു നോക്കാം. വായിക്കാം, എഴുതാം. മണൽപ്പരപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. ഒലിച്ച കാലം മറന്ന കടവിൽ തപസ്സിരുന്നു കളിവെള്ളം. കിഴക്കു മാമല മുടിയാട്ടത്തിന് വരുന്നതില്ല കരിമേഘം. മഴയ്ക്കു തോറ്റും പാടും തവളകൾ കരഞ്ഞുമില്ല കലികാലം. വിഷുക്കണിയായെത്തിയ വെള്ളരി വിഷം പുരട്ടിയ പൂതനയായി. മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞുപോയി കനവുകളായി. പിന്നെ വയലിൽ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി. ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. പി പി രാമചന്ദ്രൻ്റെ കവിതയാണ്. അപ്പം നമുക്ക് ചോദ്യം നോക്കാം. മുകളിൽ കൊടുത്ത കവിത വായിച്ച് ബ്രാക്കറ്റിൽ നിന്നും ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി എഴുതുക. മണൽപ്പരിപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്നത് ആരാണ്? പുഴവെള്ളം കരിമേഘം കലികാലം. മണൽപ്പരിപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരിക്കുന്നത് ആരാണ്? അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ലൈനിൽ തന്നെ ഉണ്ട്, മണൽപ്പരിപ്പിൽ കുഴിയുണ്ടാക്കി ഒളിച്ചിരുന്നു പുഴവെള്ളം. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, പുഴവെള്ളം. കരിഞ്ഞുപോയി കനവുകളായി എന്ത്? വാക്കുകൾ, ചിന്തകൾ, മാമ്പൂക്കൾ. കരിഞ്ഞുപോയി കനവുകളായി. കരഞ്ഞുപോയി മണം പരത്തിയ മാമ്പൂവെല്ലാം കരിഞ്ഞുപോയി കനവുകളായി. അപ്പോൾ എന്താണ് കരിഞ്ഞുപോയത്? മാമ്പൂക്കൾ. നഗരം കുടിയേറിയത് എവിടേക്ക്? പരന്ന വയലിലേക്ക്, ഒഴിഞ്ഞ ചാക്കിലേക്ക്, മറന്ന കടവിലേക്ക്. അപ്പോൾ എവിടത്തേക്കാണ്? പരന്ന വയലിൽ നടുവിലെടുപ്പുകൾ പണിഞ്ഞു നഗരം കുടിയേറി. അപ്പോൾ എവിടെയാണ്? പരന്ന വയലിലേക്ക്. നാല്, പ്രകൃതിയുടെ താളം തെറ്റിയ കാലത്തെ കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? കലികാലം. ഓക്കെ, കലികാലം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി. ഈ വരികളിൽ കവി സൂചിപ്പിക്കുന്ന സാമൂഹ്യ പ്രശ്നം: മാലിന്യ നിക്ഷേപം, കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം. അപ്പോൾ ഏത് പ്രശ്നമാണ്? മാലിന്യ പ്രശ്നമാണ്. ഒഴിഞ്ഞ ചാക്കിൽ ചവറു പെറുക്കാൻ മുടിഞ്ഞ ഗ്രാമം പടിയേറി, അതിൽ മാലിന്യ നിക്ഷേപമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വിശകലന കുറിപ്പാണ്. അലാഗമാർ, മാപ്പ്, മുത്തശ്ശി മാപ്പ്, വൃദ്ധ, പോകിൻ ഈ ഒടങ്കല്ലി മൂലയിൽ കാടിൻ്റെ ഗർഭത്തിൽ. അപകടം പതിയിരിക്കുന്ന കാട്ടിൽ നിന്ന് മാലാഖമാരെ രക്ഷിച്ച വൃദ്ധയെ പരിചയമുണ്ടല്ലോ. വൃദ്ധയുടെ പ്രവൃത്തികളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ചിത്രശലഭങ്ങൾ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് വൃദ്ധ. പ്രകൃതി തന്നെയാണ് ഈ നാടകത്തിലെ വൃദ്ധ. തൻ്റെ മക്കളോടെല്ലാം സ്നേഹവും കരുതലും വൃദ്ധയ്ക്കുണ്ട്. മക്കൾ ആപത്തിൽ പെടരുത് എന്ന് വൃദ്ധ ആഗ്രഹിക്കുന്നു. തെറ്റുകളിലേക്ക് വഴി മാറിപ്പോകുമ്പോൾ പിന്തിരിപ്പിക്കാനും നന്മയുടെ വഴി കാട്ടിത്തരാനും ആപത്തിൽ അകപ്പെടുമ്പോൾ രക്ഷിക്കാനും എല്ലാം എത്തുന്ന പ്രകൃതി മാതാവിൻ്റെ പ്രതീകമാണ് വൃദ്ധ. ശലഭത്തിൻ്റെ പിന്നാലെ പോയി വഴി തെറ്റി സിംഹത്തിൻ്റെ മുന്നിൽ അകപ്പെട്ട മാലാഖയെ രക്ഷപ്പെടുത്താൻ വൃദ്ധ അവളെ ശിലയാക്കി മാറ്റുന്നു. അവളെ അന്വേഷിച്ച് എത്തിയ കൂട്ടുകാരെയും സിംഹത്തിൻ്റെ വായിൽ നിന്ന് വൃദ്ധ രക്ഷപ്പെടുത്തുന്നു. ക്രൂരയാണെന്ന് ആദ്യം മാലാഖമാർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒടുവിൽ അവർ വൃദ്ധയുടെ നന്മയെ തിരിച്ചറിയുന്നു. പ്രവർത്തനം മൂന്ന്, സംഭാഷണ രചന. കുന്നിൻ ചെരുവിൽ ഒറ്റക്കായി പോയ കുട്ടി പിന്നീട് കുഴലൂത്തുകാരനെ കണ്ടുമുട്ടി. പറഞ്ഞുറപ്പിച്ച പണം കിട്ടാത്തതുകൊണ്ട് തൻ്റെ മുഴുവൻ കൂട്ടുകാരെയും കൊണ്ടുപോയ കുഴലൂത്തുകാരനോട് കുട്ടി നടത്താനിടയുള്ള സംഭാഷണം എഴുതുക. കുട്ടി: കുഴലൂത്തുകാരാ, താങ്കൾ പിന്നെയും വന്നോ? എൻ്റെ കൂട്ടുകാർ എവിടെ? കുഴലൂത്തുകാരൻ: അവർ മലമുകളിലുണ്ട്. കുട്ടി: താങ്കൾ എന്തിനാണ് അവരെ പിടിച്ചു വെച്ചത്? കുഴലൂത്തുകാരൻ: നിങ്ങളുടെ മേയർ ചതിയനാണ്, പറഞ്ഞ വാക്ക് പാലിച്ചില്ല. കുട്ടി: പൊൻപണം കിട്ടിയാൽ എൻ്റെ കൂട്ടുകാരെ വിടുമോ? കുഴലൂത്തുകാരൻ: അതിനെന്താ? തീർച്ചയായും. കുട്ടി: എന്നാൽ ഞാൻ മേയറോട് പറയാം. പ്രവർത്തന നാല്, അഭിപ്രായ കുറിപ്പ്, വീണ്ടും പ്രതീക്ഷ. ബംഗളൂരു ചന്ദ്രയാൻ 2 ദൗത്യത്തിൽ വിക്രം ലാൻഡറുമായുള്ള ആശയവിനിമയത്തിനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ വ്യക്തമാക്കി. മുകളിൽ കൊടുത്ത പത്രവാർത്തയും പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും എന്ന പാഠഭാഗത്തിലെ അബ്ദുൾ കലാമിൻ്റെ അനുഭവവും നിങ്ങളുടെ കാഴ്ചപ്പാടും ചേർത്ത് ഒരു അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. പരിശ്രമവും ആത്മവിശ്വാസവും കൈമുതലായുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും എന്ന ആശയമാണ് APJ അബ്ദുൾ കലാമിൻ്റെ അനുഭവം നമുക്ക് പകർന്നു തരുന്നത്.
അദ്ദേഹം ആദ്യമായി ഏറ്റെടുത്ത ഉപഗ്രഹ വിക്ഷേപണ ദൗത്യം പരാജയമായിരുന്നു. എന്നാൽ കൂടെയുള്ളവരുടെ പിന്തുണയും പ്രോത്സാഹനവും വീണ്ടും പരിശ്രമിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കഠിന പരിശ്രമത്തിലൂടെ ഒടുവിൽ അദ്ദേഹം വിജയം കൈവരിച്ചു. 20 കോടി രൂപ മുതൽ മുടക്കിയ പദ്ധതി പരാജയപ്പെട്ടെങ്കിലും അതിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റു. 1 കൊല്ലത്തിനുള്ളിൽ തന്നെ 2-ാമത്തെ വിക്ഷേപണം വിജയകരമായി നടത്തുവാൻ അബ്ദുൾ കലാമിനും സംഘാംഗങ്ങൾക്കും കഴിഞ്ഞു. തോൽവികളിൽ തളരാതെ നിരന്തരം പരിശ്രമം ചെയ്യുന്നവർ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. 5. കഥാപാത്ര നിരൂപണം. സാവധാനത്തിലുള്ള ചലനവും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാന്റെ മട്ടുണ്ടായിരുന്നു. കുട്ടികളെ എക്കാലത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ഹാമലിലെ കുഴലൂത്തുകാരൻ. രൂപം, സ്വഭാവം, കഥയിലെ സ്ഥാനം, മറ്റ് സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തി കുഴലൂത്തുകാരൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വിചിത്ര വേഷധാരിയും വിചിത്ര സ്വഭാവമുള്ള മനുഷ്യനാണ് ഹാമലിൽ എത്തിയ കുഴലൂത്തുകാരൻ. മേയറുടെ വിളംബരം കേട്ട് എലികളെ തുരത്താനാണ് അയാൾ ഹാമലിനിൽ എത്തിയത്. ഒരു പകുതി മഞ്ഞയും ചുവപ്പു നിറത്തിലുള്ള കുപ്പായമാണ് അയാൾ ധരിച്ചിരുന്നത്. മഞ്ഞയും ചുവപ്പും വരകൾ നീണ്ട ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിരുന്നു. അതിൻ്റെ അറ്റത്തായി ഒരു കുഴലും തൂക്കിയിട്ടിരുന്നു. സാവധാനത്തിലുള്ള ചലനവും മൃദുവായ സംസാരവും ആയിരുന്നു അയാളുടേത്. മേയറുടെ മുറിയിൽ കയറി വന്ന് എലികളെ തുരത്താമെന്നും വിളംബരം അനുസരിച്ചിട്ടുള്ള പ്രതിഫലം തരുമോ എന്നും ചോദിച്ചു. എന്നാൽ അതിലും കൂടുതൽ തരാം എന്നായിരുന്നു അവരുടെ മറുപടി. ഏറ്റെടുത്ത ജോലി വളരെ ആത്മാർത്ഥമായി തന്നെ കുഴലൂത്തുകാരെ നിർവഹിച്ചു. എന്നാൽ മേയർ നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം നൽകിയില്ല. ഇതിൽ കോപം കൊണ്ട കുഴലൂത്തുകാരൻ മറ്റൊരു ഗാനം പാടി കുട്ടികളെയെല്ലാം മലക്കുള്ളിൽ കൊണ്ടുപോയി. അയാളുടെ പ്രവൃത്തി ന്യായീകരിക്കാനാവില്ല. കാരണം അന്നാട്ടിലെ ജനങ്ങളല്ല അയാളോട് തെറ്റ് ചെയ്തത്. പ്രവർത്തനം 6. ജീവചരിത്രക്കുറിപ്പ്. ആരുടെ ജീവചരിത്രക്കുറിപ്പാണ്? ഡി വിനയചന്ദ്രൻ്റെ. ജനനം 1946, മരണം 2013. ജന്മസ്ഥലം പടിഞ്ഞാറേ കല്ലട, കൊല്ലം. ചൊൽക്കവിതകൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കവി, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ. ദിശാസൂചി, വീട്ടിലേക്കുള്ള വഴി, പേരറിയാത്ത മരങ്ങൾ, കയ്യും നീട്ടിക്കരയുന്നു ജീവിതം, കയ്യും നോക്കി ചിരിക്കുന്നു ജീവിതം. പടയണി എന്ന ലേഖനം തയ്യാറാക്കിയ ഡി വിനയചന്ദ്രനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും മുകളിൽ കൊടുത്ത സൂചനകളും ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഡി വിനയചന്ദ്രൻ, 1946-2013. ഇങ്ങനെ വലുതായിട്ട് ഹെഡിങ് കൊടുക്കുക. ആധുനിക മലയാള കവികളിൽ പ്രമുഖനാണ് ഡി വിനയചന്ദ്രൻ. 1946 കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറേ കല്ലടയിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ചൊൽക്കാഴ്ചകൾക്ക് ജീവൻ നൽകിയ കവിയാണ് ഡി വിനയചന്ദ്രൻ. കവി, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, കായ്ക്കരയിലെ കടൽ, ദിശാസൂചി, വീട്ടിലേക്കുള്ള വഴി, വംശഗാഥ, സമയമാനസം, സമസ്ത കേരളം പിയു, പേരറിയാത്ത മരങ്ങൾ എന്നിവ ഡി വിനയചന്ദ്രൻ്റെ കവിതകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ പുരസ്കാരം, ആശാൻ സ്മാരക കവിതാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 2013 അന്തരിച്ചു. കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 6 പ്രവർത്തനങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതൽ മാതൃകാ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്.